അപ്പോ ഈ ഒറ്റക്കണ്ണുള്ള കുറെ കാർട്ടൂൺ ഫിഗർ ഇറങ്ങുന്നുണ്ട് ഇപ്പോ ഒറ്റക്കണ്ണ്. അതുകൊണ്ടാണ് അമേരിക്കന്റെ ഒരു ഡോളറിന്റെ മുകളിൽ എന്തുണ്ട്, ആ പിരമിഡിന്റെ മുകളിലായി ഒരു ഒറ്റക്കണ്ണിന്റെ ചിഹ്നം കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ അറൈവൽസിലെ ആ കുട്ടികൾ ശരിക്കും ചെയ്തിട്ടുണ്ട്, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒറ്റക്കണ്ണ് പിശാച് ഈ മസീഹു ദജ്ജാലിന്റെ അടയാളമാണ്. ഇന്നഹു ശാബുൻ ഖതതുൻ അഅ്വറു ഐനിൽ യുംന, വലതു കണ്ണില്ലാത്ത ഒറ്റക്കണ്ണനാണ് മസീഹു ദജ്ജാൽ. ആര് പറഞ്ഞു? പരിശുദ്ധ റസൂലുള്ളാഹി. അവൻ ജീവിച്ചിരിപ്പുണ്ട്. തങ്ങൾ പറഞ്ഞു, ഇന്നഹു ഫീ ബഹരി ശാം ഔ ഫീ ബഹരിൽ യമൻ, അവൻ ഒന്നുകിൽ ശാമിൻ അഭിമുഖമായി കിടക്കുന്ന കടലിലുണ്ട് എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ കടൽ. ഫലസ്തീൻ അഭിമുഖമായി കിടക്കുന്ന കടൽ ഏതാ? ദ മെഡിറ്ററേനിയൻ, ബഹറുൽ ഔസത് അല്ലെങ്കിൽ അൽ ബഹറുൽ അബിയദ് എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടലിലാണ് അവനുള്ളത്. സുഹാബിക്ക് സംശയം, നബി പറഞ്ഞത് ബഹറു ശാം എന്നാണോ ഔ ഫീ ബഹരിൽ യമൻ, അല്ല യമനിൽ അഭിമുഖമായി കിടക്കുന്ന കടലിലാണോ? അറിയൂല. രണ്ടാലൊന്നാ നബി പറഞ്ഞത് ബഹറുൽ യമൻ ഔ ബഹറു ശാം. യമനിൽ അഭിമുഖമായി കിടക്കുന്ന കടൽ എന്ന് പറഞ്ഞാൽ യമനിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ്, മറ്റൊന്ന് ഏതാണ്? ചുവന്ന കടൽ, നമ്മുടെ റെഡ് സീ, ചെങ്കടൽ, ചെങ്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം. രണ്ടാലൊരു സ്ഥലത്ത് അവൻ കിടക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ ഇമേജ് ഒക്കെ വെച്ചിട്ടൊന്ന് പിടിച്ചുകൂടെ? മലേഷ്യക്കാരന്റെ ഫ്ലൈറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്നിട്ടപ്പങ്ങൾ മസീദ് തപ്പം നടക്കുന്നത് അല്ല, പൂർത്തി വെച്ചാൽ നമുക്ക് കിട്ടുമോ? 100-300 ആളും കൊണ്ടുപോയ ഫ്ലൈറ്റിന് തുമ്പും ആലുമില്ല. ഇപ്പോ ഇത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠാണ്. എന്തെന്നറിയോ, നിങ്ങൾ വലിയ സംവിധാനമൊക്കെ ചെയ്തെന്ന് വിചാരിക്കണ്ട കേട്ടോ, ഈ ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്നത് പോലും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. പിന്നുണ്ടോ നിങ്ങളെ ചന്ദ്രനും ചൊവ്വയൊക്കെ? അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ്. ഇന്നും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കേ, എന്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ട് എന്താ? മനുഷ്യൻ കിട്ടണം വേണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ തെരച്ചിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് അള്ളാഹു അവനെ ഒളിപ്പിച്ചു വെച്ചതാണ്. അള്ളാഹു ഒളിപ്പിച്ചു വെച്ച് പിന്നെ എങ്ങനെ തെരഞ്ഞാ കിട്ടാനാണ്? അതുകൊണ്ട് അവനെ തപ്പി നോക്കാൻ നിങ്ങൾ ഇറങ്ങണ്ട, കിട്ടൂല. തങ്ങൾ പറഞ്ഞു എവിടെ നിന്ന് വരിക? യഖ്റുജു ഖല്ലതൻ ബൈനശ്ശാമി വൽ ഇറാഖ്, ഇറാഖിന്റെയും ഷാമിന്റെയും ഇടയിലുള്ള വിശാലമായ ഹൈവേയിലൂടെയാണ് മസീഹു ദജ്ജാൽ കടന്നു വരാൻ പോകുന്നത്. സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലുള്ള ആ നാഷണൽ ബോർഡറിൽ വെച്ചിട്ടാണ്, അവിടെയാണ് അവൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുക. മസീഹു ദജ്ജാൽ ചെറുപ്പക്കാരനാണ്, ഷാബൻ, 40 വയസ്സിൽ താഴെ പ്രായമുള്ള അവസ്ഥയിൽ അള്ളാഹു അവനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിൽ 309 കൊല്ലം ഉറക്കി കിടത്തിയിട്ട് ശരീരത്തിൽ വർഷങ്ങളുടെ ആഘാതമേൽക്കാതെ, പ്രായത്തിന്റെ വർദ്ധനവ് വരാതെ 7 ചെറുപ്പക്കാരെ എഞ്ചലൂസ് പർവ്വതത്തിനുള്ളിലെ ആ ഗുഹന്റെ ഉള്ളിൽ ഉറക്കി കിടത്തിയ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിക്കുന്നില്ലേ? അള്ളാഹുവിനെ വർഷങ്ങളും മാസങ്ങളും മനുഷ്യ ശരീരത്തിൽ ആഘാതമേൽപ്പിക്കാതെ പിടിച്ചു നിർത്താൻ കഴിയും. പിന്നെന്തുപോലെ ഈസ നബിയെ പോലെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട നബിയാണ് മഹാനായ ഈസ ബിനു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. ഈസ നബിക്ക് എന്താ, ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈസ നബിക്ക് എത്ര വയസ്സായിരിക്കും? 33 വയസ്സായിരിക്കും. ഈസ നബി അലൈഹിസ്സലാമിൽ ഈസ നബി വരുന്നത് 33 വയസ്സിൽ, പോയത് 33 വയസ്സിൽ. ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു ആ ഈസ നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അല്ലാഹു തിരിച്ചുകൊണ്ടുവരും. ഇത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മളോടും വിശ്വസിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നിനുമല്ല, ജൂതന്മാർ പറഞ്ഞു നഹ്നു ഖതൽനാ ഈസ ബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ നബിയെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞവരാണ് ജൂതന്മാർ. അവര് കൊന്നിട്ടില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഈസ നബിയെ ഭൂമിയിലേക്ക് അല്ലാഹു വിളിച്ചു വരുത്തും. ക്രിസ്ത്യാനികൾ പറയും ഈസ നബി ദൈവപുത്രനാണ്, കുരിശിൽ തറക്കപ്പെട്ട ആളാണ് ഈസ നബി, ഞങ്ങളുടെ ആളാണ്, ത്രിയേകത്വത്തിൽ 3 ദൈവങ്ങളിൽ ഒരു ദൈവം ഈസ നബിയാണ് എന്ന് വാദിച്ച ക്രിസ്ത്യാനികളുടെ വാദം തെറ്റാണെന്ന് അവരെ തെളിയിച്ചു കൊടുക്കാനുമാണ് ഈസ നബി അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നത്. ഈ 2 മതവിഭാഗങ്ങളല്ലാതെ ഇസ്ലാമുമല്ലാതെ ലോകത്ത് വല്ല ചർച്ചയുമുണ്ടോ?
ഈ സെമിറ്റിക് മതങ്ങളല്ലാതെ. ഇതിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ശരിയാണെന്ന് ഈസ നബിയെ കൊണ്ട് പറയിപ്പിച്ച് ലോകത്തെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധ ഖുർആനിന്റെയും തിരുനബിയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഷറഇന്റെ വിധി നടത്താൻ വരുന്ന നബിയാണ് ഈസ ബിനു മറിയം അലൈഹിസ്സലാം. ഇസാ നബി ആകാശത്തേക്കാ പോയത്, ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. എന്തേ ഈസ നബിക്ക് 33 വയസ്സെന്നാവുന്നത്? വയസ്സേറൂലേ? അതൊന്നിനി ചോദിക്കാൻ പാടില്ല ഈ ആധുനിക കാലത്ത്. എന്തെന്നറിയോ, മേലോട്ട് പോകുന്തോറും സമയം കുറഞ്ഞു വരുന്നു, മാത്രമല്ല സമയം റിവേഴ്സ് സഞ്ചരിക്കുമെന്ന് കണ്ടെത്തപ്പെട്ട കാലമാണിത്. സമയം റിവേഴ്സ് അടിക്കുന്നു, സമയം ബാക്കോട്ട് സഞ്ചരിക്കുന്നു. ഈസ നബി അലൈഹി സ്ലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ വചനം എന്താണ്? وَمَا قَتَلُوهُ وَمَا صَلَبُوهُ عيسى نبي അവരാരും കുഴിച്ച് തറച്ചിട്ടില്ല, عيسى نبي അവരാരും വധിച്ചിട്ടും ഇല്ല. وَلَكِنْ رَفَعْنَاهُ عيسى نبي നാം ആകാശത്തേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. ഇന്നത്തെ ഫലസ്തീനിലെ ജബൽ സൈതൂൻ, മൗണ്ട് ഒലീവ്, മൗണ്ട് ഒലീവ് മസ്ജിദുൽ അക്സായുടെ അധിക പിക്ചറും മൗണ്ട് ഒലീവിൽ നിന്ന് എടുക്കുക. മേലെ നല്ല ഹൈറ്റിൽ അതിന്റെ ഏരിയൽ വ്യൂ കിട്ടാൻ മൗണ്ട് ഒലീവിലാ കയറുക. മൗണ്ട് ഒലീവ്, ജബലുൽ സൈതൂൻ, അവിടെയാണ് അവസാനമായി ഈസ നബി അലൈഹിസ്സലാം അവിടെ തനിയായികൾക്ക് ദർശ നടത്തി കൊടുത്തത്, ഹവാരിയങ്ങൾ എന്ന മുസല്ലിമീങ്ങൾക്ക്. ഈസ നബിയെ കൊല്ലാൻ വേണ്ടി ജൂതന്മാർ നടക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, ഈസ നബി നബിയായത് വന്ന് തന്നെ ജൂതന്മാർക്ക് പിടിച്ചില്ല. പിന്നെ ഈസ നബിക്ക് ഒരു കിതാബ് വന്ന് ഇറക്കി കൊടുത്തു, ഇഞ്ചീൽ, അതും പിടിച്ചില്ല. പിന്നെ ആഴ്ചയിലെ നമ്മുടെ ജുമുഅ പോലത്തെ അവരുടെ ആഴ്ചയിലെ പ്രാർത്ഥനാ ദിവസം ഞായറാഴ്ചയായി അള്ളാഹു മാറ്റുകയും ചെയ്തു. അപ്പോഴേക്കും ജൂതന്മാർക്ക് ദേഷ്യം വന്നു. ശനിയാഴ്ച മാറ്റി ഞായറാഴ്ചയാക്കി, ഞങ്ങളുടെ ആരാധന ദിവസം പോലും മാറ്റി, എന്നാ പിന്നെ ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ് പാതിരാ നേരത്തെ ചൂട്ട് കത്തിച്ചിറങ്ങിയ ജൂതന്മാർ ഈസ നബി എവിടെയാണെന്ന് ആര് പറഞ്ഞു തന്നാലും അവർക്ക് നാണയത്തുട്ടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്നപ്പോൾ ഈസ നബിയുടെ ശിഷ്യന്മാരിൽ ഒരാൾ യഹൂദ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ 30 വെള്ളി നാണയങ്ങൾ വാങ്ങിയിട്ട് സ്വന്തം ഗുരുവിനെ ഒറ്റുകൊടുത്തു ഈസ നബിയെ. മഹാനായ ഈസ നബി അലൈഹിസ്സലാം സൈത്തു മലയുടെ അടുത്ത്, ഒലിവ് മലയുടെ അടുത്ത് അവിടെ തനിയായികൾക്ക് ദർശ നടത്തി കൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു, ഈസ നബിയെ എഴുന്നേൽക്കണം, ദർശ പൂർത്തിയാക്കാൻ നേരമില്ല, നമ്മൾ പോവുകയാണ്, നിങ്ങളെ വധിക്കാൻ വരുന്നുണ്ട് ജൂതന്മാർ, നിങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട് ജൂതന്മാർ, അവർക്ക് പിടികൊടുക്കാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്. നിങ്ങളുടെ ജനനം അത്ഭുതമാണ് ഈസ നബിയെ, നിങ്ങളുടെ ജീവിതവും അത്ഭുതമായിരിക്കും, നമുക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഈസ ബിനു മറിയം യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعده اسمه احمد. അവർ ചോദിച്ചു, ഈസ നബിയെ, നിങ്ങൾ ഞങ്ങളോട് യാത്ര പറഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നൊന്നും പഠിക്കാനായി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരണമേ. ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ്, മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്തൗറാ, എന്റെ മുമ്പിൽ കിടക്കുന്ന തൗറാത്ത് സത്യമാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനും, വമുബശ്ശിറം ബിറസൂൽ, എനിക്ക് ശേഷം ഒരു റസൂൽ വരുന്നുണ്ട്, ഇസ്മുഹു അഹ്മദു, അഹ്മദ് എന്ന പേരുള്ള ഒരു നബി, വസുമീതു അഹ്മദ, അല്ലാഹു എനിക്ക് വെച്ച പേര് അഹ്മദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് അവിടുത്തെ വല്യപ്പ വെച്ചു കൊടുത്ത പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവർ, അഹ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏറ്റവും സ്തുതിക്കുന്നവർ. ലോകത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തത് ആരാണ്? മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അള്ളാഹുലേക്ക് നോക്കിയാൽ അഹ്മദാണ്, അള്ളാഹുക്ക് ഏറ്റവും ഇബാദത്ത് ചെയ്തവർ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഹംദ് ചൊല്ലിയവർ.
അതുകൊണ്ട് നബിയുടെ പേര് അഹ്മദാണ്. ലോകത്തുള്ള എല്ലാവരുടെ നാവിലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വാസികളുടെ നാവുകൊണ്ട് സ്വലാത്തു ചൊല്ലാൻ അല്ലാഹു പഠിപ്പിച്ച് നബിയെ മുഹമ്മദ് ആക്കുകയാണ്. സ്തുതിക്കപ്പെട്ടവരായി അല്ലാഹു മാറ്റിയതാണ്. തങ്ങളുടെ രണ്ടു പേരാണിത്, മുഹമ്മദ് അഹ്മദ്. ആ ഒരു മുഹമ്മദ് പ്രവാചകർ അഹ്മദ് എന്ന നബിയുള്ള അഹ്മദ് എന്ന പേരുള്ള മുഹമ്മദ് നബി വരാനുണ്ടെന്ന് നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വന്ന ആളാണ് ഞാനെന്ന മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശിഷ്യന്മാർക്ക് അവസാനം കൊടുത്ത ഉപദേശമാണ്. അങ്ങനെ പോയ നബിയ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം പോകും. 33 വയസ്സ് സ്വർഗത്തിലേക്ക് കടക്കുമ്പോ എല്ലാവർക്കും 33 വയസ്സായിരിക്കുന്ന ഒരു ഉമ്മൂമ്മ, പ്രായമുള്ള ഒരു ഉമ്മ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിച്ചില്ലേ, പൊന്നാര നബിയേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾ എനിക്ക് ദുആ ചെയ്തരണം നബിയേ. തങ്ങൾ പറഞ്ഞു, പ്രായമുള്ള ഉമ്മൂമാരൊന്നും സ്വർഗത്ത് കടക്കണില്ല. ഈ സ്ത്രീ വല്ലാണ്ടങ്ങ് വിഷമിച്ചു പോയി, അങ്ങോട്ട് കരഞ്ഞുപോയി. നബി തങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു, ഏ ഇങ്ങോട്ട് വരിൻ, ഞാൻ പറഞ്ഞതേ നിങ്ങൾ സ്വർഗത്ത് പോകില്ല എന്നല്ല. സ്വർഗത്ത് പോകുമ്പോഴേ ഈ പല്ലൊക്കെ പോയ അവസ്ഥയിലൊന്നല്ല, നല്ല ഒന്നാം നമ്പർ ചെറുപ്പക്കാരിയായിട്ടാ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുക. നിങ്ങളുടെ ഈ വാർദ്ധക്യത്തോടുകൂടെ സ്വർഗത്തിൽ കിടക്കൂല. തങ്ങൾ തമാശ പറഞ്ഞതാ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നീല അംസഹു വലാ അഖൂലു ഇല്ലാ ഹഖാ. തങ്ങൾ പറയും, ഞാൻ തമാശ പറയും, പക്ഷെ ഞാൻ സത്യം പറയുള്ളൂ. നുണ പറഞ്ഞ തമാശ പറയില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സ്വർഗത്തിൽ കിടക്കുന്ന വയസ്സ് 33. അത് ആരുടെ വയസ്സാ? ഈസ നബി അലൈഹി സ്സലാമിന്റെ വയസ്സാണത്. ഭൂമിയിൽ നിന്ന് ഉയരുമ്പോൾ 33 വയസ്സാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കുന്ന സ്വർഗത്തിലേക്ക് ആളെ കൊണ്ടുപോകണമെങ്കിൽ ഈ ലോകം അവസാനിക്കണം. എല്ലാവരും ഖബറിൽ വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, 10,000 മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഖബറിൽ കടന്ന് വിശ്രമിക്കുകയാണ്. ഖിയാമത്തായാലേ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഖബർ സ്വർഗമാണ്, ഒന്നുകിൽ സ്വർഗമാണത്, തെറ്റ് ചെയ്ത ആളുകൾക്കോ അവിശ്വാസികൾക്കോ അത് നരകവുമാണ്. പക്ഷേ അള്ളാഹുവിന്റെ യഥാർത്ഥ സ്വർഗത്തിലേക്കും യഥാർത്ഥ നരകത്തിലേക്കുമുള്ള ആ രണ്ട് ഭാഗമാക്കി അള്ളാഹു മാറ്റി നിർത്തുന്നത് ലോകം അവസാനിച്ചതിന്റെ ശേഷമാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ പടച്ചവനെ, ഖിയാമത്ത് നാക്കിക്കൊണ്ട പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നീ വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ കൊതിയാകുന്നു എന്ന് ഖബറിൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാ സംഭവങ്ങൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലേക്കാവണമെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നടക്കണം, ഈ പറഞ്ഞതൊക്കെ നടക്കണം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന നേരം, ഇറങ്ങി വരുന്ന സ്ഥലം എല്ലാം അല്ലാഹു പറഞ്ഞു. ഈസ നബിയുടെ ദൗത്യം നന്മ സ്ഥാപിക്കലാണ് ഇവിടെ, മുസ്ലിമീങ്ങളൊപ്പം നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സായെ മോചിപ്പിക്കലാണ്, മസീഹുദ്ദജ്ജാലിനെ വധിക്കലാണ്. ആ സമയം മസീഹുദ്ദജ്ജാൽ അവന്റെ സർവ മാജിക്കും ഉപയോഗിച്ച് ലോകത്ത് നടക്കുന്ന കാലമായിരിക്കും. മസീഹുദ്ദജ്ജാൽ വലിയ മജീഷ്യനാണെന്നാണ്, വലിയ മജീഷ്യനാണ്. നമ്മുടെ മുതുകാടൊക്കെ ചെയ്യുന്ന മാജിക് കാണുന്നില്ലേ, അതൊന്നല്ല മസീഹുദ്ദജ്ജാലിന്റെ മാജിക്കിനും ഇതൊന്നും ഒന്നുമല്ല. മസീഹുദ്ദജ്ജാൽ എന്താ സ്റ്റേജ് മേലല്ല, അങ്ങോട്ട് നിന്നിട്ട് പെയ്യട്ട മഴ, അങ്ങോട്ട് പെയ്യാണ് മഴ. സിമെന്റ് ഇട്ട ഭൂമിയോട് മുളക്കട്ടെ നെല്ല് എന്ന് പറഞ്ഞ അവിടെ മുളച്ചു നെല്ലും ഗോതമ്പൊക്കെ. ഭൂമിന്റെ ഉള്ളിന്ന് സ്വർണവും ഖനിയൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ തേനീശ തന്റെ റാണിന്റെ പിന്നാലെ പോണ പോലെ സ്വർണ ഖനികളൊക്കെ റോളുകളായി പിന്നാലെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന സുബ്ഹാനല്ലാഹ്. ലോകത്ത് സ്വർണം കൂടുതൽ കാണപ്പെടുന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പറയുന്നുണ്ട്. യൂഷിക്കു അൻ തഹ്സിറൽ ഫുറാതു അൻ കൻസിൻ മിൻ ദഹബിൻ, സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. യൂഷിക്കു അൻ തഹ്സിറൽ ഫുറാത് അൻ കൻസിൻ മിൻ ദഹബിൻ, ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ വലിയ ബ്ലോക്കുകൾ കാണപ്പെടും. കഉസ്തുവാനാതി ദഹബി, സ്വർണത്തിന്റെ വലിയ പില്ലറുകൾ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് കണ്ടെത്താൻ പോകുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അധിനിവേശ രാജ്യങ്ങളാണതൊക്കെ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കണ്ണുവെച്ചിരിക്കുന്ന പ്രദേശമാണത്. അവരുടെ റേഡിയോ സിഗ്നലുകൾ കണ്ടെത്താൻ പറ്റും ഭൂമിയിൽ എവിടെയാണ് സ്വർണമുള്ളത്. ഇറാഖിനെ ഇങ്ങനെ പിടിവിടാതെ പിടികൂടാൻ കാരണം പോലും ഇറാഖിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വർണത്തിൽ കണ്ണുവെച്ചുകൊണ്ടാണെന്ന് ചില പത്രങ്ങൾ അത് എഴുതിവിട്ടിരുന്നു. യൂഷിക്കു അൻ തഹ്സിറൽ ഫുറാത്, തങ്ങൾ പറഞ്ഞു മുസ്ലിമീങ്ങളെ നിങ്ങൾ ആരും അതെടുക്കരുത് കേട്ടോ. ഇറാഖിന്ന് എന്ത് ചെയ്യണ്ട, ഈ സ്വർണ്ണം എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നിങ്ങൾ തുടരുത്, നിങ്ങൾ തുടരുത്. സ്വർണത്തിന്റെ ഖനികൾ കൂടിക്കൊണ്ടിരിക്കുന്ന തേനീച്ചയുടെ റാണിക്ക് പിന്നാലെ തേനീച്ച കൂട്ടം കൂട്ടമായി പറക്കുന്ന പോലെ മസീഹുദ്ദജ്ജാലിന്റെ പിറകെ സ്വർണവും വെള്ളിയും അത് റോള് റോളുകളായി അവന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. ജീവനുള്ള മനുഷ്യനെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ജീവനുള്ളൊരു ചെറുപ്പക്കാരന് ഒരു ഈർച്ചവാള് കൊണ്ട് രണ്ട് പാതിയായി അവൻ കഷ്ണിച്ചു മാറ്റും. എന്നിട്ടവനോട് കൂടിച്ചേരാൻ വേണ്ടി പറയും. ഒരു വേദന പോലും അറിയാത്ത രീതിയിൽ അവൻ ചിരിച്ചുകൊണ്ട് നടന്നു വരും. ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടവൻ പറയും, ഞാൻ അല്ലാഹുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലേ, ഞാൻ അല്ലാഹുവാണ് നിങ്ങൾ വിശ്വസിക്കില്ലേ. മുഅ്മിനീങ്ങൾ പറയും, അൻത മസീഹുദ്ദജ്ജാൽ, നീ കള്ളനായ ദജ്ജാലാണ്, ഞങ്ങളുടെ അല്ലാഹു തആല അല്ലാഹു ഉലുവൻ കബീറ, ഞങ്ങളുടെ പടച്ചവൻ ഇതല്ലല്ലോ. മുഅ്മിനീങ്ങൾ പറയും, അവന്റെ ഒരു കൈയിൽ സ്വർഗം പോലെയുള്ളതും മറുകൈയിൽ നരകം പോലെയുള്ളതുമുണ്ട്. അവനിൽ വിശ്വസിക്കാത്തവരെ നരകത്തിലേക്ക് അവൻ എറിയും, അവന്റെ കയ്യിലെ നരകം. പക്ഷേ സത്യവിശ്വാസികൾക്ക് ഒരൽപ്പം പോലും അത് പോറലേൽക്കില്ല. ഇബ്രാഹീം നബി അലൈഹിസ്സലാമിന് തണുപ്പായി മാറിയ പോലെ അവന്റെ തീ അവർക്ക് തണുപ്പായിരിക്കും. കടുത്ത പരീക്ഷണാണ്. അതുമാത്രമോ, അവനിൽ വിശ്വസിച്ച ആളുകൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും, സമ്പത്ത് എമ്പാടും വർദ്ധിക്കും, അവിടെ കച്ചവടത്തിൽ വലിയ വർദ്ധനവ്. അവനിൽ വിശ്വസിക്കാത്ത ആളുകൾക്കാണെങ്കിലോ കൊടിയ ദാരിദ്ര്യവും വരും. ഇതല്ലാഹു ചെയ്യുന്ന പരീക്ഷണമാണ്, ഇതല്ലാഹു ചെയ്യുന്ന പരീക്ഷണമാണ്. ഖിയാമത്തു നാളിനോടടുക്കുമ്പോൾ ഈസ നബി അലൈഹിസ്സലാമിന്റെ പക്ഷം ചേർന്നു നിന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന മുഅ്മിനീങ്ങളെ കടഞ്ഞെടുക്കലാണ് അല്ലാഹുവിന്റെ ഡ്യൂട്ടി. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഉറക്കെ വിശ്വസിക്കുകയും അത് കൽബിൽ തറക്കുകയും ചെയ്ത് മസ്ജിദുൽ അഖ്സായുടെ മോചനത്തിന് വേണ്ടി ചോര കൊടുക്കാൻ തയ്യാറുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ മാത്രം ബാക്കി നിന്നാൽ മതി, ഈമാൻ കുറവുള്ള ആളുകളൊക്കെ പൊയ്ക്കോട്ടെ, അവർ മസീഹുദ്ദജ്ജാലിന്റെ കൂടെ. ഈമാൻ ഉറപ്പുള്ളവർ മാത്രം നിന്നാൽ മതി. നിബിധങ്ങൾ പറഞ്ഞു, മസീഹുദ്ദജ്ജാലിനെ കണ്ടാൽ നിങ്ങളാരും കൊതിയോടുകൂടെ ഞാനൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് റോട്ടിലേക്ക് ജാഥ കാണാൻ ഇറങ്ങുന്ന പോലെ മസീഹുദ്ദജ്ജാലിനെ കാണാൻ നിൽക്കരുതേ, അവരവരുടെ വീടുകളിലേക്ക് പോയി വാതിലടച്ചിരുന്നു കൊള്ളണം. അവനെ കാണേണ്ട അവസ്ഥ വന്നാൽ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ പത്തോളം ആയത്തുകൾ അവർ ഓതിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ പത്തായത്ത് പിടിച്ചോളി, മനപ്പാടാക്കിക്കോളി. എപ്പോഴാ വരിക എന്നറിയില്ല. കാഞ്ഞങ്ങാട്ട് ടൗൺ എത്തുമ്പോഴേക്കാരൻ ദജ്ജാലോടെ ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക, പറയാൻ പറ്റില്ല. അവൻ നടക്കുന്നത് അങ്ങനെയാണ്. ബസ്സും കാറൊന്നും ആവശ്യമില്ല. വേറെ റിവായത്തിൽ വന്നു സൂറത്തുൽ കഹ്ഫി, സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തുകൾ പത്തോളം ആയത്തുകൾ. ഇത് നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞാൽ ഈ ദുഷ്ടനായ മസീഹുദ്ദജ്ജാലിന്റെ ഫിത്ന അതുപോലത്തൊരു ഫിത്ന മുസ്ലിം ലോകം കാണുകയില്ലെന്നും ഏറ്റവും വലിയ ഫിത്നയാണ് അതുപോലത്തൊരു ഈമാൻ നഷ്ടപ്പെടുന്ന പരീക്ഷണം ലോക മുസ്ലിമീങ്ങൾ ഖിയാമത്തിന് മുമ്പ് കാണുകയില്ലെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യം പഠിച്ചോളൂ. സൂറത്തുൽ കഹ്ഫ് മസീഹുദ്ദജ്ജാലിന് കാവൽ കിട്ടുന്ന സൂറയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന വിവരമാണ് നമ്മൾ ഈ പറയുന്നത്. ആളുകൾ ഇതിനെ പല നിലയ്ക്ക് വ്യാഖ്യാനിക്കും. ഇമ്രാൻ ഹുസൈൻ, അദ്ദേഹമൊക്കെ മസീഹുദ്ദജ്ജാലിന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണ പിടിപെട്ട ഒരു പണ്ഡിത, ഇംഗ്ലീഷിലൊക്കെ വേദം പറഞ്ഞ ഒരാളുണ്ട്, ഇമ്രാൻ ഹുസൈൻ. ചെറുപ്പക്കാർക്ക് പറയുന്നതായിരിക്കും, അദ്ദേഹമൊക്കെ ഹദീസിൽ നിന്നും മാറിയിട്ട് ദജ്ജാൽ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭരണമാണെന്നും അമേരിക്കൻ ഭരണമാണെന്നൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ശരിയല്ല, അത് ഹദീസ് പച്ചയായ വന്ന വിഷയമല്ലേ. അത് ആളുടെ പേരാണ്, ഒരു മനുഷ്യന്റെ പേരാണ്. അവൻ ജീവിച്ചിരിപ്പുള്ള ആളാണ്, അവന്റെ മുഖം ഇങ്ങനെയാണ്, അവന്റെ കണ്ണിങ്ങനെയാണ്, അവന്റെ ചേലും കോലവും ഇന്നത്, അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി.
ഷാബുൻ ഖത്തതുൻ, അവൻ മുടി ജടപിടിച്ച ആളാണ്. അവറുഐനിൽ യുംന, അവൻ വലതു കണ്ണ് മൂടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കണ്ണ് ബാക്കിയുള്ളത്. ഐനഹു കഅനബിൻ ത്വാഫിയ, ഒരു മുന്തിരി തള്ളി നിൽക്കുന്ന പോലെ തള്ളി നിൽക്കുന്ന കണ്ണുള്ള ആളാണ്. മക്തൂബുൻ ബൈന ഐനൈഹി, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ എഴുതവെക്കപ്പെട്ടിട്ടുണ്ട്. ക ഫ റ, മൂന്നക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. കഫറ, അവിശ്വാസിയായിട്ടുണ്ട് എന്ന, അവിശ്വാസിയാണെന്ന അടയാളമുള്ള, അത് അർത്ഥം കൊടുക്കുന്ന കഫറ എന്ന മൂന്നക്ഷരങ്ങളുണ്ട് അവിടെ. യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈരി കാതിബ്, ഈമാനുള്ള ഏതൊരു മുഅ്മിനും എഴുത്തും വായനയും അറിയട്ടെ അറിയാതിരിക്കട്ടെ, അവർക്കൊക്കെ ഇത് വായിച്ചെടുക്കാൻ കഴിയും. ഈമാൻ ഉണ്ടായാൽ മതി, കൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ അവർക്കത് വായിച്ചെടുക്കാൻ പറ്റും.